കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. യാക്കോബിന്റെ ലേഖനം 1:13. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും ആത്മീയ വളർച്ചയ്ക്കും പരീക്ഷകൾ ആവശ്യമാണ്. ദൈവം നന്മയ്ക്ക് വേണ്ടി അയക്കുന്ന പരീക്ഷകളെ സാത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തി പ്രലോഭനങ്ങളാക്കി മാറ്റാറുണ്ട്. ദൈവം തന്റെ ജനത്തിന് പരീക്ഷ നൽകുന്നത് അവർ വിശുദ്ധിയിൽ വളരുന്നതിനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടിയാണ്. പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങളായി മാറുന്നത് പല വിധത്തിലാണ്. ഒരുവൻ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് ആന്തരിക സാർത്ഥതയാലോ ബാഹ്യ സമ്മർദ്ദത്താലോ ആയിരിക്കാം. ദോഷകരമായ ആഗ്രഹങ്ങളും മോഹങ്ങളും സാർത്ഥരായവരെ പാപത്തിന് പ്രേരിപ്പിക്കും. പുറത്തുനിന്നും പ്രലോഭിപ്പിക്കുന്ന പ്രകൃതിയാതീതമായ ശക്തികളാണ് പിശാചിക്കൽ. മനുഷ്യനെ നശിപ്പിക്കുവാൻ ഏദൻ പർദീസ മുതൽ പരിശ്രമിച്ച പിശാചിക്കൽ ഇന്നും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം അയക്കുന്ന പരീക്ഷകളെയും സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെയും നാം വേർതിരിച്ചറിയണം. പരീക്ഷകളിൽ അബ്രഹാമിനെ പോലെ ഉറച്ചു നിൽപ്പാനും പ്രലോഭനങ്ങളിൽ നിന്ന് യോസേഫിനെ പോലെ മാറി നിൽപ്പാനും ദൈവകൃപയ്ക്കായി രാവിലെ സമയം ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശത്രു കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാനും അതിൽ വിജയിപ്പാനും ഞങ്ങൾക്ക് കൃപ തരും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. നിന്നെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ, സ്നേഹമേ പ്രേമേ.